ജസ്റ്റ് അയൺ ചെയ്ത പോലെ അയൺ ചെയ്ത പോലെയോ? പണ്ട് ഭയങ്കര തേപ്പുവെട്ടിയിരുന്നു, ഭയങ്കര സുന്ദരിയാണല്ലോ ലൈൻ ഉണ്ടായിരുന്നോ പണ്ട്. സിന്ധു ചേച്ചി പ്രദർശനം വെക്കുകയാണോ? അല്ല. ഓക്കെ, ഇനി കാണിച്ചോളൂ, എന്റെ കൂടെ വരണ്ട. എന്നാ ഞങ്ങൾ വീണ്ടും കറങ്ങി പ്രദർശനം വെക്കാം, മതിയോ? ഓക്കെ, മോൾ അങ്ങനെ ഞാൻ കാണിച്ചെടുക്കാം. ഇത് കണ്ട, ഇതെപ്പോഴും നമ്മള് ഇവിടെ ഒന്നും അറ്റാച്ച് ചെയ്ത് വെക്കാൻ പാടില്ല. ബ്യൂട്ടീഷ്യനൊക്കെ ഉണ്ടായിരുന്നു അമ്മയ്ക്കന്ന്? അല്ല, ഇത് ഞാൻ നമ്മളുണ്ടായിരുന്നു. ആരായിരുന്നു? നല്ല ഭംഗിയിലെ കുടുത്തിട്ടുണ്ട്. 32 വർഷത്തെ ബ്യൂട്ടീഷ്യൻ ആരാന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിയോ? അമ്മയുടെ അടുത്ത് പോയി ചോദിക്കേണ്ടി വരും. അടുത്ത അമ്മ, അയ്യോ അമ്മ അടുത്ത കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ. ആ ഹലോ, ഹലോ, ഹൗ ആർ യു? ഹായ് അമ്മേ, 32 വർഷം മുമ്പത്തെ അമ്മയായിട്ട് തോന്നുന്നുണ്ടോ? അമ്മയല്ല, ബിന്ദു ആയിട്ട് തോന്നുന്നുണ്ടോ? ആ അമ്മയുടെ കല്യാണ സാരി. ഇത് തപ്പിത്തായ് അയ്യോ തപ്പിത്തായ് കൺമൂടി തേടത്തായ് കനവെങ്കും തെത്തിത്തായ് പോയി സൊല്ലക്കൂടാതെ കാതലി പോയ് സൊന്നാലും നീയേ എൻ കാതലി. ഹലോ, വെൽക്കം ടു ലക്ഷ്മി നക്ഷത്ര ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. എന്തൊരു അടിപൊളി ഡ്രസ്സാണെന്ന് ലക്ഷ്മി ഇട്ടിട്ടുള്ളത്, ചിഹ്നം ഇട്ടിട്ടുള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? എന്നാൽ നിങ്ങൾക്കും വളരെ ഈസി ആയിട്ട് സ്റ്റൈൽ ചെയ്യാം. എങ്ങനെയാണ് സ്റ്റൈൽ ചെയ്യേണ്ടതെന്നുള്ളത് എന്ത് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടിപ്പോട്ടോ. ദിസ് ഇസ് ആക്ച്വലി റാംബ് വാക്ക്, ഒരു സ്പെഷ്യൽ റാംബ് വാക്ക്. ജാംബവാൻ്റെ കാലത്തെ ഒരു ടീഷർട്ട് നിങ്ങൾ എടുക്കുക, കുറേ ഓടിയിട്ടുള്ള ഒരു ടീഷർട്ട്, ബ്ലാക്ക് തന്നെയാണെങ്കിൽ വളരെയധികം ഉത്തമം. അതുപോലെ തന്നെ സാരിയുടെ അടിയിലിടുന്ന ഒരു അടിപ്പാവാട, ഒരു അണ്ടർസ്കേർട്ടും നിങ്ങൾ എടുക്കുക. സോ എന്നിട്ട് ഇങ്ങനെ ടക്കൻ ചെയ്തൊരു വാക്ക് ചെയ്ത് കഴിഞ്ഞാൽ റാംബ് വാക്ക് വിത്ത് അണ്ടർസ്കേർട്ട് അല്ലെങ്കിൽ അടിപ്പാവാട എന്നുള്ള രീതിയിൽ വരും കേട്ടോ. അതെ, എല്ലായിടത്തും പറയാനുള്ളത്, എസ്പെഷ്യലി നമ്മുടെ യൂട്യൂബിലെ കുറച്ച് കുറച്ച് ചേട്ടന്മാരോടും സഹോദരന്മാരോടൊക്കെ പറയാനുള്ളത്, ലക്ഷ്മി നക്ഷത്ര അടിപ്പാവാടയിൽ നിന്നുള്ള തമ്പില് വെറുതെ വേണ്ടാത്തതൊന്നും പറയരുത്. കാരണം എന്നെ ഒന്ന് മുഴുവൻ പറയാൻ അനുവദിക്കൂ. കമ്മിങ് ടു ദ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പണ്ടത്തെ ഒരു ടീഷർട്ടും ഒരു അണ്ടർസ്കേർട്ടും ഇട്ടൊന്നും ഭയങ്കര സ്റ്റൈലിങ് ഇങ്ങനെ പുറത്തു പോകാൻ വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ. ബട്ട് ഇങ്ങനെയും സംതിങ് ഒക്കെ നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് നമുക്ക് ഔട്ട് കിട്ടും. പക്ഷേ ഇത് അതിന് വേണ്ടിയിട്ടല്ല, സാരി ഉടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞങ്ങൾ ലൊക്കേഷനൊക്കെ ഷിഫ്റ്റ് ചെയ്തു. ലൊക്കേഷൻ ഷിഫ്റ്റ് ചെയ്യുന്ന സെൻസ്, ഇനി പുറത്ത് നിന്ന് സാരി ഉടുത്തു കഴിഞ്ഞാൽ നാട്ടുകാരുടെ അടി കിട്ടും. അതുകൊണ്ട് റാംബ് ബുക്ക് കഴിഞ്ഞപ്പോൾ ലൊക്കേഷൻ ഷിഫ്റ്റ് ചെയ്ത് റൂമൊക്കെ അടച്ച് റൂമിലേക്ക് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, കുറേ പേര് പറയാറുണ്ട് എന്നെ ഏറ്റവും കൂടുതൽ കാണാനിഷ്ടം സാരിയിലാണെന്നുള്ളത്. ഞാൻ സാരി എടുക്കുന്ന രീതി, അതുപോലെ തന്നെ സാരി ക്യാരി ചെയ്യുന്ന രീതിയൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയാറുണ്ട്. സ്റ്റാർ മാജിക്കിൽ ഞാൻ എടുക്കാറുണ്ട്, അതുപോലെ ഇനോഗ്രേഷൻസിനൊക്കെ കൊടുക്കാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, അതായത് ഈ സാരി ഉടുക്കണ ഭയങ്കര ബോർഡൺ എന്ന് വിചാരിക്കുന്നവരോട് ഭയങ്കര ഈസി ആയിട്ട് എങ്ങനെ സാരി ഉടുക്കാം എന്ന് പഠിപ്പിച്ചു തരാം. പക്ഷേ എനിക്കറിഞ്ഞൂടെ ഇങ്ങനെ സാരി എടുക്കണ്ടേ. അപ്പം എൻ്റെ കൂടെ എപ്പോഴും സിന്ധു ചേച്ചി ഉണ്ടാവാറുണ്ട്, എനിക്ക് മേക്കപ്പ് ചെയ്ത് തരാനാണെങ്കിലും സാരി ഉടുപ്പിക്കാനാണെങ്കിലും. എൻ്റെ സ്വന്തമാണ് കേട്ടോ, എൻ്റെ ശരിക്കും ഒരു അമ്മ റോളാണ് സിന്ധു ചേച്ചി എന്ന് പറയുന്നത്. സിന്ധു ചേച്ചി സാരി ഉടുപ്പിച്ചാലുണ്ടല്ലോ 24 മണിക്കൂറല്ല 48 മണിക്കൂർ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കാം. കാരണം ഒരു 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 പ്രശ്നം ഉണ്ടാവില്ല ആ ഒരു സാരിയിൽ, അതേപോലെ വടിവൊത്ത രീതിയിൽ അവിടെ ഇരുന്നോളും. അപ്പോൾ ഇന്ന് നമുക്ക് ഒരുമിച്ച്, ഞാൻ സാരി ഉടുക്കാൻ പഠിക്കുമ്പോൾ അത് നിങ്ങളെയും എന്തായാലും ഉടുക്കാൻ പഠിപ്പിക്കില്ലേ. സോ എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് സാരി ഉടുക്കാൻ പറ്റുക എന്നുള്ളത് ഞാൻ പഠിപ്പിച്ചു തരാം. അതിന് മുമ്പ് ഇന്ന് നമ്മൾ സെലക്ട് ചെയ്ത സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു സാരിയാണ് കേട്ടോ. അതായത് വീട്ടിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരടിയില്ലാത്തൊരു കാര്യം ഞാനും അമ്മയും തമ്മിൽ, ഒന്ന് ഫുഡിങ്ങിൻ്റെ കാര്യം. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നോൺ വെജ് ഭയങ്കര ഇഷ്ടമാണ്, ടേസ്റ്റ് എല്ലാം ഭയങ്കര സെയിമാണ്. ഫുഡ് അടിക്കുന്ന കാര്യത്തിൽ ഒരു അടിയില്ല, ഞങ്ങൾ ഭയങ്കര സൂപ്പറാണ്. അതുപോലെ തന്നെയാണ് ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലും ഡ്രസ് സെലക്ഷൻ്റെ കാര്യത്തിലും. ലൈക്ക് ഞാനും അമ്മയും ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ തൊടുന്നത് സെയിം ആയിരിക്കും. ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ അടിപൊളിയാണ്. ബാക്കി ഒരു കാര്യത്തിൽ പൊരുത്തില്ലെങ്കിലും ഈ രണ്ട് കാര്യത്തിൽ ഭയങ്കര പൊരുത്താണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ചെറുതായിട്ട് എനിക്കൊരു കോംപ്ലക്സ് അടിച്ചു. 32 വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സാരി അന്നമ്മ അമ്മയുടെ കല്യാണത്തിന് കല്യാണ സാരി ആയി ഉടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? ഇപ്പോൾ ബാക്കിൽ നിന്ന് പലരും തള്ളുകഥയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ അലമാരി ആ സാരി കൊണ്ടുവരാം. ഇന്ന് അമ്മയുടെ കല്യാണ സാരി അടിച്ച് മാറ്റിയിട്ടാണ് നമ്മൾ സാരി എടുക്കാൻ പോണേ. പക്ഷെ അടിച്ച് മാറ്റലൊന്നും അല്ല കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, ഭയങ്കര കൊതി ആ സാരി കണ്ടപ്പം. ലൈക്ക് ഇപ്പോഴാണ് ബനാറസിയൊക്കെ ഭയങ്കര ട്രെൻഡ്
കണ്ടല്ലേ. പക്ഷെ 32 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് അമ്മ കൊടുങ്ങല്ലൂർന്ന് കൊച്ചിയിലേക്ക് ജയലക്ഷ്മിയിലേക്ക് പോയിന്ന്, അത്രയും ഫോർവേഡ് ആയിരുന്നു അമ്മ. അപ്പം അമ്മ അവിടെ നിന്ന് സാരി എടുത്തു. ആൻഡ് ആ സാരി കാണിച്ചിട്ട് ഞാൻ ബാക്കിയുള്ള കഥകൾ പറയട്ടോ. ഞാൻ എന്തായാലും പോയി എടുത്തിട്ട് വരാം, എന്നിട്ട് കാണിച്ചുതരാം. ഈ അടിച്ചുമാറ്റൽ കള്ളത്തര പരിപാടിയിൽ അമ്മയുടെ സാരിയൊക്കെ ഇങ്ങനെ അടിച്ചു മാറ്റുമ്പോൾ അത് ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് അമ്മയുടെ സാരി എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ സത്യത്തിൽ ഭയങ്കരമായിട്ട് വണ്ടർ അടിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോഴാണെങ്കിൽ സിൽവർ ബോർഡറൊക്കെ കോമ്പിനേഷനൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കണേ. പക്ഷേ 32 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അമ്മയുടെ കല്യാണം. ആ സമയത്ത് അമ്മ ഈ സാരി സെലക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോഴേ അത് ഭയങ്കര രസമുള്ള കോമ്പിനേഷൻ കേട്ടോ. അതും അമ്മയ്ക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു ഒന്ന്. എല്ലാ ബ്രൈഡ്സും അല്ലെങ്കിൽ എല്ലാ കല്യാണ പെൺകുട്ടികളും ഈ റെഡ് കളറൊക്കെ അല്ലേ കൂടുതൽ പ്രിഫർ ചെയ്യുക, റെഡ് ഓർ പിങ്ക്. പക്ഷേ അമ്മയ്ക്ക് അങ്ങനെ പറ്റില്ല. അമ്മ അതിൽ നിന്നും ഭയങ്കര വ്യത്യസ്തമായിട്ട് നിൽക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഈ കളറ് പ്രിഫർ ചെയ്തതെന്ന് പറഞ്ഞത്. ഇത് ബോർഡറാണ്, ഭയങ്കര രസമുള്ള സാരി കേട്ടോ. ഇതാ കണ്ടോ, ഇതാണ് ബോഡി കംപ്ലീറ്റ് വരണേ. അതിൻ്റെ ആ ഒരു ബോർഡറും എല്ലാം കണ്ടോ, ഇതാണ് മുന്താണി വരണേ. അപ്പോൾ എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള സാരി, കാരണം എൻ്റെ അച്ഛനും അമ്മയും ആ ദിവസം June 12th കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ സാരി എടുത്ത് കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഉണ്ടാവുമായിരുന്നോ? അത് ഭയങ്കര പോയിൻ്റ് അല്ലേ അല്ലേ. അപ്പോൾ നമുക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള, ഞാൻ ജനിക്കാൻ കാരണമായിട്ടുള്ള അമ്മ സെറ്റ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഫസ്റ്റ് നൈറ്റ്. അപ്പോൾ ഈ സാരിയാണ് ഇന്ന് നമ്മൾ ഉടുക്കാൻ വേണ്ടി പോണേ. അപ്പോൾ ഈ സാരി എനിക്ക് ഉടുക്കാൻ, നമ്മൾ ഉടുക്കാനല്ല, എനിക്ക് സാരി ഉടുക്കാനായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം സിന്ധു ചേച്ചിയാണ് എപ്പോഴും എനിക്ക് സാരി ഉടുപ്പിച്ച് തരാറില്ല. അപ്പം അമ്മയുടെ ഈ സാരിയാണ് നമ്മൾ ഉടുക്കാൻ പോണേ കേട്ടോ. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ സിമ്പിളായിട്ട് എങ്ങനെ സാരി ഉടുക്കുക എന്നുള്ള കാര്യങ്ങൾ സിന്ധു ചേച്ചി വന്നതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പം അമ്മ, താങ്ക്സ് ടു അമ്മ, കാരണം സാരി എനിക്ക് തന്നില്ലേ, കാരണം കല്യാണ സാരിയല്ലേ. പക്ഷേ മോൾ ഉടുക്കുമ്പോൾ അതിൽ ഒരു കുഴപ്പമില്ല. അപ്പം ഈ സാരി ഇത് പ്യുവർ സിൽക്ക് ആയിട്ടുള്ള ബനാറസിയാണ് കേട്ടോ, കംപ്ലീറ്റ് സിൽവർ ജെറിയ. അന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും ഗോൾഡൻ ബോർഡേഴ്സ് വരെ ആയിരിക്കും പ്രിഫർ ചെയ്യുക. അമ്മ അവിടെയും ലേറ്റസ്റ്റ് ട്രെൻഡ് അനുസരിച്ച് 32 വർഷം കഴിയുമ്പോൾ ഇതായിരിക്കും ട്രെൻഡ് എന്ന് അന്നത്തെ 6th sense അമ്മയ്ക്ക് അത് വർക്ക് ചെയ്തു തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഈ സാരി ഉടുക്കാൻ വേണ്ടി പോവാണ്. ഉടുപ്പിക്കാനായിട്ട് സിന്ധു ചേച്ചിയും വരും. അപ്പോൾ ഇനി സിന്ധു ചേച്ചി വിളിക്കല്ലേ. സിന്ധു ചേച്ചി, യെസ്, നമ്മുടെ മെയിൻ ആർട്ടിസ്റ്റ് അങ്ങനെ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും ഞാനും അമ്മയും കൂടെയാണ് എപ്പോഴെങ്കിലും സാരി എടുക്കണമെന്നുണ്ടെങ്കിൽ അമ്മ അവിടെ പിടിക്കും, ഞാൻ അവിടെ പിടിക്കും. അങ്ങനെ ഭയങ്കര ഗുസ്തി മത്സരവും വീട്ടിൽ ഭയങ്കര ഇടിയാവും, അങ്ങനെയൊക്കെയാണ്. ധൈര്യം ഇങ്ങനെ ചോർന്നോർന്ന് പോയിക്കൊണ്ടിരിക്കും. പക്ഷേ സിന്ധു ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ എന്നെപ്പോലെ ഈ ടെൻഷനുള്ള കുറേ പേരുണ്ടായിരിക്കും. അവർക്ക് ഭയങ്കര ഈസി ആയിട്ട് എങ്ങനെയാണ് സാരി ഉടുക്കേണ്ടത് എന്നുള്ളത് എല്ലാ സ്റ്റെപ്സും സിന്ധു ചേച്ചി പറഞ്ഞുതരും കേട്ടോ. അപ്പം നമ്മൾ ഒരുമിച്ച് ഇത് പഠിക്കാൻ പോവുകയാണ്. ഇതൊരു ട്യൂട്ടോറിയൽ ക്ലാസ് ആയിരിക്കും, ഹൗ ടു ഡ്രേപ്പ് സാരി ഇൻ എ വെരി സിംപ്ലസ്റ്റ് വേ. കൈയടിച്ചോളൂ, കയ്യിൽ പിന്നുണ്ട്, എന്നാലും അമ്മയ്ക്കുള്ളൊരു ട്രിബ്യൂട്ട് നമ്മൾ പറയണോ? അത്ര ഓവറാക്കണ്ട അല്ലേ. എന്നാലും പണ്ടത്തെ 20 വയസ്സിലാണ് കേട്ടോ അമ്മ കല്യാണം കഴിച്ചേ. അപ്പൊ പണ്ടത്തെ അമ്മ ഇപ്പോഴത്തെ നമുക്ക് കാണിച്ചു കൊടുക്കാം. അപ്പോ സിന്ധു ചേച്ചിക്ക് സ്പെഷ്യൽ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നും ഇല്ല. നിങ്ങൾ എല്ലായ്പ്പോഴും എൻ്റെ കൂടെ തന്നെ കണ്ടിട്ടുണ്ടാവും, ഫോട്ടോസിലാണെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇന്ന് സിന്ധു ചേച്ചിയാണ് നമ്മളെ പഠിപ്പിച്ചുതരാൻ പോണേ ഒരു ട്യൂട്ടോറിയൽ ക്ലാസ്. അപ്പം എന്നെ ഏറ്റവും കൂടുതൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവുക സാരി ഇങ്ങനെ നമ്മൾ വൺ ലെയറായിട്ട് ഇടുമായിരിക്കും അല്ലേ. ഞാനാണെങ്കിൽ കോംപ്ലക്സിൻ്റെ ഉസ്താദിയാണ്. അതായത് എനിക്ക് ഷോൾഡർ ബ്രോഡ്നെസ്, എൻ്റെ എല്ലാ എണ്ണി പറക്കലും കേൾക്കാറുള്ള ഒരാളാണ് ഈ സിന്ധു ചേച്ചി. എനിക്ക് ഷോൾഡർ ബ്രോഡ്നെസ് കൂടുതലാണ്, എന്തൊരു വിരിവാ തോന്നിക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയട്ടെ. ഞാൻ അധികം പ്ലീറ്റ് ചെയ്യാറില്ല. പക്ഷേ ഒരു സാരി എങ്ങനെ ഉടുപ്പിക്കണ്ടേ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പ്ലീറ്റ് ചെയ്ത് തന്നെ കാണിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ പ്ലീറ്റ് ചെയ്തിട്ട് തന്നെ ഇന്ന് എല്ലാവർക്കും കാണിച്ചു തരാം. പിന്നെ സാരി നമ്മുടെ ബോഡി സ്ട്രക്ചർ ഉണ്ടല്ലോ, അതായത് സാരി നമ്മൾ ഉടുക്കുന്ന രീതി വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. ഭയങ്കര ടൈറ്റാക്കി കറക്റ്റ് ബോഡി സ്ട്രക്ചറിൽ തന്നെ എടുക്കണം, അല്ലെങ്കിൽ നല്ല ആനക്കുട്ടിയെ പോലെ തോന്നിക്കും. പിന്നെ അപ്പൊ തുടങ്ങിയല്ലേ, അത് ഇവിടെ ഒരിത്തിരി ഇത് തോന്നിക്കണ്ടെന്നുണ്ടെങ്കിൽ അത് ശരിക്കും തടിയല്ല കേട്ടോ. കാരണം ഇത് വലിയ ടീഷർട്ടാ. ആ ടീഷർട്ട് ഞാൻ ഈ അണ്ടർസ്കേർട്ടിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ടക്കിൻ ചെയ്ത് വെച്ചിരിക്കുക, പിന്നെ ലെഗിൻസ് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അല്ലാണ്ട് അല്ലാണ്ട് കുമ്പല്ല. തുടങ്ങാം, എങ്ങനെ ഇങ്ങനെ കള്ളത്തരം പറയാൻ പറ്റുന്നേന്നല്ലേ. അപ്പൊ തുടങ്ങാം നമുക്ക്. അപ്പഴേ പിന്നെ ഞാൻ എടുത്തിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ കുത്തി വെക്കാം. എളുപ്പണി, അത് രസമാണല്ലോ. നമ്മൾ ആരും ഡിപെൻഡ് ചെയ്യാണ്ട് ഇങ്ങനെ സാരി എടുക്കാം, ആശ്രയിക്കണ്ട. അപ്പൊ ഒരു പിന്നെടുക്ക്, അതെടുക്ക്, ഇതെടുക്ക് നമുക്ക് പറയാൻ നിക്കണ്ട. അപ്പൊ ഇതാവുമ്പോ നമ്മൾക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് ഒരാളുടെയും കൈയും കാലും പിടിക്കണ്ട. ഒറ്റയ്ക്ക് സാരി എടുത്ത് ഡോർ തുറക്കുമ്പോ ആൾക്കാരും ഞെട്ടണം, അതാണ് ആവശ്യം. സിന്ധു ചേച്ചി എത്ര മിനിറ്റ് കൊണ്ട് സിന്ധു ചേച്ചി സാരി ഉടുപ്പിക്കും? 10 മിനിറ്റ്. ഡയലോഗ് അടിക്കുമ്പോ കോൺവെർസേഷൻ വീഡിയോന്റെ ലെങ്ത് ഇത്തിരി കൂടും, നിങ്ങൾ ആക്കരുത് കേട്ടോ. അതെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, അമ്മയായ നമഃ, അമ്മയുടെ കല്യാണായ നമഃ.
അത് ഉടുപ്പിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കും കിട്ടിയല്ലോ, അത് എനിക്കൊരു ഭാഗ്യല്ലേ. അപ്പൊ ശരി, അപ്പൊ നമുക്ക് ആദ്യം തന്നെ പീറ്റ്സ് എടുക്കണം. ഓക്കെ, പ്ലേറ്റ്സ് എടുക്കുമ്പോഴൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. സിന്ധുവത്സനാണ് പ്ലേറ്റ് എടുക്കുന്നത്. അത് വലിയൊരു പ്രത്യേകത. പിന്നെ നമ്മള് ഏറ്റവും ഫസ്റ്റ് ഒരു പ്ലേറ്റ്സ് എടുത്തു കഴിഞ്ഞാല് ക്യാമറയിൽ എല്ലാവർക്കും കൂടെ കാണിച്ചിട്ടുള്ളൂ. പിന്നെ അടുത്ത് എടുക്കുമ്പോ അതിന്റെ ചെറുതെടുക്കണം. ഓക്കെ, പിന്നെ അതിന്റെ അടുത്തത് ചെറുതെടുക്കണം. അങ്ങനെ അങ്ങനെ എത്ര എണ്ണം? എത്ര എണ്ണം എന്ന് വെച്ചാൽ ഒരു 10 8. എനിക്ക് യൂഷ്വലി എത്ര എടുക്കാറ്? മോൾക്കൊരു, നമ്മള് എപ്പോഴും ഫ്രീഡ്സ് അല്ലല്ലോ എടുക്കാറ്. ഇന്ന് എത്ര എടുക്കും? ഇന്ന് എത്ര എടുക്കും? ഞാൻ എടുത്തിട്ട് കാണിച്ചുതരാം. 1, 2, 3, 4, 5, 6, 7, 8 എണ്ണം. ഓക്കെ, 32 വർഷം പഴക്കമുള്ള സാരി, നല്ല പുട്ട് പോലെ ഒരു പ്രശ്നവും ഇല്ലാണ്ട് ഇരിക്കണം കേട്ടോ. അന്നത്തെ കാലത്തെ ക്വാളിറ്റി നമ്മൾ എടുത്തു പറയണം. ഇന്നത്തെ കാലത്ത് എങ്ങനെ ഇരിക്കുവോ? ഓക്കെ, അപ്പോ ടോട്ടൽ ഇപ്പൊ നമുക്ക് എത്ര എണ്ണം കിട്ടിയിട്ടുണ്ട്? 8 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇതില് പലർക്കും അറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും ആദ്യം ആ മുന്താണിയുടെ തുമ്പ് ഭാഗം നമ്മളൊന്ന് ഫോൾഡ് ചെയ്യണം, ഒന്ന് മടക്കിയേക്കുക. അത് എന്തിനാന്ന് വെച്ചാല് നമുക്ക് കറക്റ്റ് ആയിട്ട് ഫ്ലീറ്റ്സുകൾ കിട്ടാൻ വേണ്ടിട്ടാണ്, ഇറങ്ങി നിൽക്കും. അപ്പൊ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിട്ട് അതിന്റെ തുമ്പ് ഒന്ന് മടക്കിയിട്ട് എടുത്തിണ്ടെങ്കിൽ നല്ല കറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കേ, പിടിച്ചോളൂ. കുട്ടി പിടിച്ചു. എനിക്ക് 9 എണ്ണോ കിട്ടി? 8, 9 അല്ലേ? 8 എണ്ണം. ഓക്കേ, എനിക്ക് ഒരുപാട് പ്ലേറ്റ്സ് ഇഷ്ടമല്ല. പ്ലേറ്റ്സ് ഇടുന്നതേ പൊതുവെ ഇഷ്ടമല്ലാത്തതാണ്. പിന്നെ നമ്മൾ എടുക്കുമ്പോ ഓരോ ലെയറും എടുക്കുമ്പോ കൈകൊണ്ടൊന്ന് ജസ്റ്റ് അയേൺ ചെയ്ത പോലെ ആവും. അപ്പൊ പ്രത്യേകിച്ച് വേറെ അയേണിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ആലോചിക്കായിരുന്നേ, സംസാരിച്ച ഞാൻ ഫസ്റ്റ് സാരി എടുത്തത് 10ാം ക്ലാസ്സിലോ 11ാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴാണ്, ഓണ സെലിബ്രേഷന്. ഞാനും അമ്മയും കൂടെ കൊറേ പേര് ഡോറിന്റെ മുകളിൽ ഇട്ടിട്ട് ഇങ്ങനെ പ്ലീറ്റൊക്കെ പറ്റില്ലേ, അതുപോലെ ഞാൻ കിടക്കയുടെ മുകളിൽ കയറി, ബെഡിന്റെ മുകളിൽ കയറി നിന്നിട്ട് അമ്മ താഴെ ഒന്ന് പ്ലീറ്റ് എടുക്കണു, എടുത്തിട്ട് ശരിയാവണില്ല, അതൊക്കെ ഞാനിപ്പോ ആലോചിക്കായിരുന്നു കേട്ടോ. ഇവിടെ ഇപ്പൊ 2 ഘട്ടം പോലും വേണ്ടി വന്നില്ല. പിന്നെ ആരും ആശ്രയിക്കണ്ട, നമുക്ക് അല്ലെങ്കിൽ ഒരു പിന്നെടുത്തേ എന്ന് പറയാൻ നിൽക്കണ്ടേ. അപ്പൊ അതിന് വേണ്ടിട്ടാണ്. പരിപാടി കഴിഞ്ഞു കേട്ടോ. ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പോർഷൻ ഈ പ്ലീറ്റ് എടുക്കുക. പ്ലീറ്റ് എടുക്കലാണ് എല്ലാവർക്കും ഭയങ്കര ലാസ്റ്റ്. അതായത് ഈ പ്ലീറ്റ് എടുക്കുന്ന പോർഷന്റെ കാര്യം ഒരു കാര്യം എടുത്ത് പറയണം. പലരും ഒരു ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒക്കേഷന് സാരി എടുക്കാന്ന് പറഞ്ഞിട്ട് തീരുമാനിച്ചിട്ട് ഈ ഡ്രസ്സ് ഞാൻ സാരി എടുക്കണില്ല എന്ന് തീരുമാനിക്കുന്ന ഒരു സമയമാണ് ഈ പ്ലീറ്റ് എടുത്തിട്ട് കറക്റ്റ് ആവാണ്ട് വരുമ്പോ. എന്നിട്ട് സാധാരണ ഒരു ഡ്രസ് ഇട്ടിട്ട് പോകും. ഈ ബോർഡറൊക്കെ എന്തൊരു ഭംഗിയാലേ, നല്ല സൂപ്പർ സാരി, നല്ല എന്താ പറയാ ടെമ്പിളും ആ പണ്ടത്തെ ക്വാളിറ്റി ഒക്കെ എന്ത് രസാ. ഓ, എന്റെ അമ്മ പൊങ്ങി പൊങ്ങി. ഏയ് ബിന്ദുണ്ടി കൃഷ്ണ, ഇപ്പൊ നേരെ തിരിഞ്ഞു കേട്ടോ. ഇപ്പൊ എന്റെ സാരിയൊക്കെയാണ് അമ്മ ഉടുക്കാൻ വേണ്ടി വാങ്ങുക. അല്ല, കാലം പോയൊരു പോക്ക്. ഇപ്പൊ എന്നിട്ട് ഞാനിപ്പോ അമ്മ ഒന്ന് തരും ഉടുക്കാൻ എന്ന് പറഞ്ഞ ഞാനിപ്പൊ കെഞ്ചി ഈ സാരി ഇങ്ങോട്ട് വാങ്ങിയിരിക്കയാണേ. സിന്ധു ചേച്ചി ഉണ്ടല്ലോ, ശരിക്കും വേറെ ആയി. പണ്ട് ഭയങ്കര തേപ്പ് കെട്ടിയിരുന്നു. ഏ, ഭയങ്കര സുന്ദരിയാണല്ലോ. ലൈൻ ഉണ്ടായിരുന്നോ പണ്ട്? കുട്ടിയുടെ ഒരു കാര്യം സിന്ധു ചേച്ചി എന്നെ കുട്ടീന്ന് വിളിക്കട്ടോ, ഞാൻ തിരിച്ച് സിന്ധു മോളിലൊക്കെ വിളിക്കും. അല്ല, ഭയങ്കര സുന്ദരിയതുകൊണ്ട് വിളിക്കാം. ഏ, ലൈൻ ഉണ്ടായിരുന്നോ? പിന്നെ മറുപടി പറയാന്ന് ഭർത്താവ് കേക്കുന്നു. പിന്നെ പറയാന്ന്? അല്ല, ഉണ്ടായിരുന്നു. അയ്യോ, ഉണ്ടായിരുന്നു. അപ്പളേ പ്ലേറ്റ് എടുത്ത് നല്ല കൂട്ടപ്പി ആയിട്ടുണ്ട് കണ്ടോ. ആഹാ, ഇപ്പൊ മനസ്സിലായില്ലേ സത്യത്തില്. അതായത് വിത്ത് ബ്ലൗസൊന്നും ഇല്ല, അമ്മയുടെ അടുത്ത് ബ്ലൗസും കൂടെ ചോദിച്ചാൽ അമ്മേനെ ചവിട്ടും. അപ്പോ എന്താ പറയാ, നമ്മളിപ്പം ഉള്ള ഇങ്ങനെ പെയർ ചെയ്യാന്ന് വിചാരിച്ചു, ഒരു ഇൻഡോ വെസ്റ്റേൺ രീതിയിലാക്കാലോ. അപ്പൊ പ്ലീറ്റ് സെറ്റ് കണ്ട്, ഈ ആടിനൊക്കെ സാരി എടുക്കുന്ന രീതിയിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പ്ലീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി പ്ലീറ്റ് എടുക്കാൻ ടെൻഷൻ വേണ്ട കേട്ടോ. സ്റ്റാർട്ടിങ് ആ പിൻഭാഗം ഒന്ന് ജസ്റ്റ് മുന്താണ്ടിയുടെ ഒരു ഇത്തിരി മടക്കണം. പിന്നെ ഒരു 8 to 9 കിട്ടുന്ന രീതിയിൽ നമ്മൾ ആദ്യം ഒന്ന് വലുതാക്കി, പിന്നെ ഇത്തിരി ചെറുതാക്കി, പിന്നെ ഒന്ന് ഇത്രയും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ ഒരു 8, 9 പ്ലീറ്റ് എടുത്തു. എന്നിട്ട് നമ്മൾ പ്ലീറ്റ് ഒലയാത്ത രീതിയിൽ ഇങ്ങനെ പൊന്നു പോലെ ബെഡിൽ വെക്കണം. വെച്ചു. ഓക്കെ, വെച്ചു. എന്നിട്ട് അത് അണ്ടർ സ്കേർട്ട് നമ്മളെപ്പോഴും കുറച്ച് ടൈറ്റിൽ വേണം കെട്ടാൻ. ഓക്കെ, എന്നാലാണ് എന്റെ കുട്ടിക്കുമ്പോ പുറത്തേടുള്ളു. അല്ല, അപ്പൊ കിട്ടുള്ളൂ. ഒരു കുഴപ്പമില്ല. നോട്ട് ദ പോയിന്റ്, എല്ലാവരോടും പറയാനുള്ളത് ബോഡിക്ക് നല്ല ഷേപ്പിൽ നമുക്ക് സാരി കൊടുക്കണമെങ്കിൽ ഫിഷ് സ്കേർട്ട് തന്നെ നിങ്ങൾ വാങ്ങണം, ഇല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് ഫിഷ് സ്കേർട്ട് എന്നാ പറയുക, അണ്ടർ സ്കേർട്ട് കേട്ടോ. ഞാൻ എനിക്കെപ്പോഴും എക്സ്ട്രാ ലെങ്ത്താണ് വരിക, കാരണം ചിലരുണ്ട് ലൈക്ക് അണ്ടർ സ്കേർട്ടിന് ഇറക്കം ഉണ്ടാവില്ല. അപ്പം എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ എപ്പോഴും നല്ല ലെങ്ത്തിൽ ഫിഷ് സ്കേർട്ട് തന്നെ, അപ്പം കറക്റ്റ് ബോഡിയോട് ചേർന്ന് നിൽക്കും, ഇങ്ങനെ വീർത്ത് നിൽക്കില്ല. ജസ്റ്റ് കണ്ടോ എൻ്റെ ഫിഷ് സ്കേർട്ട്. Thank you.
അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ. ഓക്കേ, കുട്ടി ഒന്ന് ഇങ്ങനെ ഇങ്ങനെ നിക്കണം, ഇങ്ങനെ നിക്കണം കേട്ടോ. ഇങ്ങനെ നിന്നിട്ട് കാലെപ്പോഴും അടുപ്പിച്ച് വെക്കണം കേട്ടോ. കാലെപ്പോഴും അടുപ്പിച്ച് വെക്കണം. ഓക്കേ, അടുപ്പിച്ച് വെച്ച് ചേച്ചി ഒന്ന് പ്രാർത്ഥിച്ചേ. നന്നായി വരും, നന്നായി വരും, അല്ല തല്ലിരിഞ്ഞു പോയല്ലോ. എന്നിട്ട് ഇത് ഇവിടത്തെ ഫസ്റ്റത്തെ ഒരു ഇതിനാണ് നമുക്ക് ഇമ്പോർട്ടൻസ് ഉള്ളത്. കണ്ണുണ്ടല്ലോ, കണ്ണുണ്ടല്ലോ, ഇവിടെ നന്നായിട്ടൊന്ന് ടക്കിൻ ചെയ്യണം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. ഇവിടെ നമ്മൾ കുത്തി കുത്തി എന്നിട്ട് ഫസ്റ്റ് ഇങ്ങനെ ചുറ്റണം. അതില്ലേ കാല് അടുപ്പിച്ച് നല്ല ടൈറ്റില് വേണം ചുറ്റാൻ. ഈ ഫസ്റ്റ് ലെയർ ചുറ്റണത് ലൂസായി കഴിഞ്ഞാൽ നമ്മുടെ സാരി ഫുള്ളും ലൂസായി പോകും, ഷേപ്പും കിട്ടില്ല, ഷേപ്പും കിട്ടില്ല. ഈ ഫസ്റ്റ് നമ്മൾ ഒരു കറക്കം കറക്കില്ലേ കുട്ടീനെ, അതിൽ തന്നെ നല്ല ടൈറ്റ് ഇപ്പൊ ഫീൽ ചെയ്യുന്നില്ലേ നന്നായിട്ട്. നല്ല ഒരു തരി പോലും, ഒരു ഇഞ്ച് പോലും എനിക്ക് ശ്വാസം വിടാനുള്ള ഗ്യാപ്പ് പോലും ഇല്ല ഗൈസ്. അപ്പൊ അതാണ് സാരി എടുക്കണതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. ഫസ്റ്റ് കുത്തുമ്പോ നല്ല ടൈറ്റിൽ വേണം അതിനെ എടുക്കാനായിട്ട്. അത് ലൂസായി കഴിഞ്ഞാൽ പിന്നെ സാരി ഫുള്ള് ലൂസാവും. ഇപ്പൊ ജസ്റ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കണ്ട ഭയങ്കര ടൈറ്റ് ആയിട്ടിരിക്കുന്നുണ്ട, ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, പിന്നെ സാരി ലൂസാവില്ല. എന്നിട്ട് ഇങ്ങനെ എടുക്കാം. പരിപാടി കഴിഞ്ഞോട്ടോ, കഴിഞ്ഞു. ഇനിയിവിടെ നമുക്ക് എത്രത്തോളം മുന്താണ് എത്രത്തോളം വേണം എന്നൊക്കെ നമ്മൾ ഇവിടെ വന്നിട്ട് നോക്കി ജസ്റ്റ് ഒന്നിവിടെ കുത്തിയേക്കുക. ഇപ്പം കണ്ട ഇവിടെ കുത്തിയേക്കണതിൻ്റെ ഗുണം കണ്ട, ആരെയും ആശ്രയിക്കാണ്ട് നമുക്ക്. അത് ഇടയ്ക്കിടയ്ക്ക് ചിന്തിച്ച് പറയുന്നുണ്ട്. സോ ആക്ച്വലി ഈ ഒരു സാരി ഉടുക്കുന്ന ഈ ഒരു സാരി ഡ്രേപ്പിംഗ് നമ്മൾ വീട്ടിലുള്ളവർക്ക് ഒരു വെല്ലുവിളി ആയിരിക്കണം. ഒരാളെയും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാനും ഒന്നിനും വിളിക്കേണ്ട. അതാണ് എനിക്ക് സത്യത്തിൽ എന്നെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു കോൺഫിഡൻസ് വരുന്നു. കാരണം ഈ ചക്ക ഇട്ടപ്പോൾ മൊയിൽ നമ്മൾ പറയില്ലേ, അതുപോലെ തന്നെ ഉണ്ട്. കാരണം നല്ല മാച്ച് അല്ലേ ആക്ച്വലി, അല്ലേ? നല്ല രസമുണ്ട്. ഈ ബ്ലൗസും ഒക്കെ നന്നായിട്ടുണ്ട്. ബ്ലൗസ് അല്ല, ടീഷർട്ടാ. ടീഷർട്ടാണ്, എന്നാലും നല്ല രസമുണ്ട്. എന്നിട്ട് ഇതിനെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ടൈറ്റായിട്ട് എല്ലാം നമുക്ക് നല്ല ടൈറ്റായിട്ട് വേണം. ഈ എടുക്കണതൊക്കെ ടൈറ്റായിട്ട് വേണം. കണ്ട അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എടുക്കുമ്പോഴും എല്ലാം നല്ല ടൈറ്റാവണം. കണ്ട ഇവിടെ നമുക്ക് ഫീൽ ചെയ്യണില്ലേ നല്ല ടൈറ്റുള്ളത്, നമുക്ക് ഫീൽ ചെയ്യണില്ലേ. എന്നിട്ട് ഇവിടെ ഒരു പിന്നിടാം. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് ഈ അണ്ടർസ്കേർട്ടിനും കൂടി നമ്മളെ വലിക്കണം. ചിലപ്പോൾ ചിലവർക്ക് അണ്ടർസ്കേർട്ടൊക്കെ കുറച്ച് ലൂസ് ഉണ്ടാവുമല്ലോ, ഈ ഫിഷ് കട്ട് അല്ലെങ്കിൽ നമുക്ക് അണ്ടർസ്കേർട്ട് കുറച്ച് ലൂസ് ഉണ്ടാവും. അപ്പോൾ അണ്ടർസ്കേർട്ടിന് ആദ്യം പിടിച്ച് വലിക്കുക. ഇതേ കണ്ട അണ്ടർസ്കേർട്ടിനെ ഇവിടെ പിടിച്ച്, ഇവിടെ പിടിച്ച് വലിക്കുക. ഇങ്ങനെ വലിക്കുമ്പോൾ അണ്ടർസ്കേർട്ട് ഇവിടെ ടൈറ്റ് ആവുമെന്നും കൂടെ, ലൂസ് ഉണ്ടെങ്കിൽ അത് ടൈറ്റ് ആവും. ശരിക്കും ഈ ഇങ്ങനെ എല്ലാവരും വലിച്ച് കുത്താറില്ല കേട്ടോ ഇവിടെ. ശരിക്കും അണ്ടർസ്കേർട്ടിൽ അതിങ്ങനെ വലിച്ച് ഉടുക്കുമ്പോണ്ടല്ലോ ഈ സൈഡിൽ നമ്മുടെ ഷേപ്പ് ഭയങ്കരമായിട്ട് റിവീൽഡ് ആവുക. ചിലരുടെ സാരി എടുക്കുമ്പോൾ ഇങ്ങനെ വീർത്ത് നിൽക്കും. ഇത് കണ്ടോ, നമ്മുടെ ആ ഒരു ബോഡി സ്ട്രക്ചർ കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ മസ്റ്റായിട്ട് നിങ്ങളെടുത്ത് കുത്തണം, അതൊരു ടിപ്പാണ്. ആ ഇനി അപ്പോൾ കണ്ട മോൾക്ക് ഫീൽ ചെയ്യുന്നില്ല ഇവിടെ നല്ല ടൈറ്റായി. എന്നിട്ട് നമ്മൾക്ക് സാധാ പോലെ ഫ്ലീറ്റ്സ് എടുക്കുക. ഈ ഫ്ലീറ്റ്സ് എടുക്കുമ്പോഴും നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്, കാലിനെ ചവിട്ടി പിടിക്കണം. ഇവിടെ ഇങ്ങനെ ഒന്ന് ചവിട്ടി പിടിക്കുക. അപ്പോൾ അത് അവിടെ ലൂസാവാണ്ടിരിക്കാനാണ്, സാരി ഒരിക്കലും ലൂസായി പോവില്ല. അപ്പോൾ എന്നിട്ട് അങ്ങനെ നോക്കിയിട്ട് ഇവിടെ നിന്ന് ഒരു ഫ്ലീറ്റ്സ് എടുക്കില്ല, ഒറ്റ ഫ്ലീറ്റ്സ് മാത്രം കുറച്ച് വലുപ്പത്തിലെടുക്കുക. എന്നിട്ട് പിന്നെ എടുക്കണതൊക്കെ അതിനേക്കാളും കുറച്ച് ചെറുത് ചെറുത് എടുക്കുക. അപ്പോൾ എന്തിനാന്ന് വെച്ചാൽ നമുക്കിവിടെ കുറച്ചധികം ഫ്ലീറ്റ്സുകൾ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ സാരിക്ക് പണ്ടത്തെ സാരി ആയതുകൊണ്ടായിരിക്കാം കുറച്ച് നീളം കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഫ്ലീറ്റ്സുകൾ നമ്മൾ ഫ്ലീറ്റ്സുകൾ അധികം ഇല്ല, എന്നാലും രണ്ട് മൂന്ന് നാലെണ്ണം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ സിന്ധു ചേച്ചിയുടെ മുക്കാൽ ഭാഗം എല്ലാ ജോലിയും കഴിഞ്ഞു. അതായത് പ്ലീറ്റ് ഇതേ എൻ്റെ കയ്യിലേക്ക് തന്നിട്ടുണ്ട്, അത് ലെവൽ ഇത് പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനായിട്ട് കൊളാക്കണ്ടിരുന്നാൽ മതി. ശരി, അത് ശരിയാണ്. ഒന്ന് പൊക്കി പിടിച്ചോളൂ. ഇപ്പൊ ഇതിന് നീളം കുറച്ച് കുറവുള്ള സാരി ആയതുകൊണ്ടാണ് നമുക്കൊരു നാല് ഫ്ലീറ്റ്സ് ഇവിടെ കിട്ടിയിട്ടുള്ളൂ. ശരി, അല്ലെങ്കിൽ കുറച്ചും കൂടെ നീളമുള്ള സാരി ഒക്കെ ആണെങ്കിൽ ഫ്ലീറ്റ്സ് കുറേ കിട്ടും. അപ്പൊ നല്ല ഭംഗി ഉണ്ടാവും. ഫ്ലീറ്റ്സ് ഇവിടെ എത്രയോ വരുന്നു,
അത്രയ്ക്കും ഭംഗി കൂടും. പക്ഷെ 32 വർഷം മുമ്പത്തെ സാരി ആയതുകൊണ്ട് നമുക്ക് ക്ഷമിച്ചേക്കാം. പക്ഷെ ഡിസൈൻ അടിപൊളിയാണല്ലോ, ക്വാളിറ്റി അടിപൊളിയാണല്ലോ. ക്ഷമിച്ചു. നമ്മളിവിടെ ഒരു പിന്നിടാം, ഒരു ചെറിയ ഓട്ട പോലും ഇല്ലാട്ടോ ഇവിടെയും. അതാണ് പണ്ടത്തെ സാരി. ഇതിനെ എനിക്കൊന്നിങ്ങനെ നീക്കി പിടിച്ചു തരാം ഇങ്ങനെ. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ. ഇതാണ് അടുത്തത് സിന്ധു ചേച്ചിയുടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ, ഹൈലൈറ്റ്. ഈ പോർഷൻ അധികം ആൾക്കാർക്ക് അറിയാത്തൊരു കാര്യമാണ്, ഇത് ശ്രദ്ധിക്കണം എല്ലാരും. ലൈക്ക് ഈ ഒരു പോർഷനില് ഈ ഒരു ഇതാണ് നമുക്ക് സാരി നമ്മളുടെ ഷേപ്പൊക്കെ ക്ലിയർ ആയിട്ട് കിട്ടണ ഒരു സ്ഥലം. അപ്പോ ഇവിടെ ഒന്ന് രണ്ട് ചില ആൾക്കാർ ഒരു നല്ല വണ്ണം കുറഞ്ഞ കുട്ടികളാണെങ്കിൽ ലൈക്ക് എന്നെ പോലെയുള്ള ആൾക്കാർ ഗൈസ് ഇവിടെ നമുക്ക് ശരിക്കും നമ്മുടെ കാല ഇവിടേക്കൊക്കെ ഫ്ലിറ്റ്സുകളൊക്കെ വെക്കാം. ഇതിപ്പോ നമുക്ക് ഈ ഇവിടെ നമുക്ക് ഫ്ലിറ്റ്സുകൾ വേണ്ട, കുട്ടിയുടെ ഇവിടെ കുറച്ച് ഇതുള്ള കാരണം തടിയെന്നും പറയാനൊന്നും അങ്ങനെയല്ല. സിന്ധു ചേച്ചി ഉദ്ദേശിച്ചത് എന്താന്ന് പറഞ്ഞാൽ ഭയങ്കര ലീൻ ആയിട്ടുള്ള ആൾക്കാരാണ്, ഭയങ്കര സ്ലിം ആണ്. അവരുടെ ബോഡിയിൽ കുറച്ചും കൂടെ സാരി ഉടുക്കുമ്പോ ഒരു ഒത്തിരി വിടർന്ന് നിക്കണം എന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് പ്ലീറ്റ് എടുത്തിട്ട് ഇവിടെ വെക്കാം. എനിക്കിപ്പോ അതിന്റെ ആവശ്യമില്ല, അത് കാരണം ഡയറക്റ്റ് വലിച്ചു വെക്കാം എന്നാണ് ഉദ്ദേശം. അങ്ങനെയാണ് ഉദ്ദേശം. എന്നിട്ട് ഇതിങ്ങനെ വലിച്ചു വെക്കുമ്പോ നന്നായിട്ട് ഇങ്ങോട്ട് പിടിച്ചു വലിക്കാം, നന്നായി ടൈറ്റ് ആക്കിട്ട് വേണം. കണ്ട, അപ്പൊ ഒരു പിന്നെ നമുക്ക് ഇവിടെ ഇടണം, അതും അണ്ടർസ്കേർട്ടും കൂടെ വേണം, ചേർത്ത് വേണം ഇടാനായിട്ട്. ശരി, ഇട്ടു. അവിടെ നല്ല ടൈറ്റ് ആയിട്ടുണ്ട്, പെർഫെക്റ്റ്. എന്നിട്ട് ഇത് ഇങ്ങനെ വെച്ചു, നമ്മൾക്ക് എത്ര ലെങ്ത് വേണമെന്ന് നോക്കി കണ്ട എത്ര വേണം നോക്കിയിട്ട് ഇവിടെ തന്നെ ഇതും കൂട്ടി ഒരു പിന്നിടാം. ശരിക്കും നമ്മൾ ഡയലോഗ് ഒന്നും അടിക്കാണ്ട് കറക്റ്റ് ഈ സാരി മാത്രം എടുക്കുകയാണെങ്കിൽ 9:45 മിനിറ്റിൽ സന്ദർശിച്ചു തീർത്തിട്ടുണ്ടാവും കേട്ടോ. കഴിഞ്ഞു, ഇനി ജസ്റ്റ് നമ്മൾ ടക്കിൻ മാത്രം ചെയ്താൽ മതി. ടക്കിൻ ചെയ്യുമ്പോഴും നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണേ, അതും നമുക്ക് നിർബന്ധമുള്ള കാര്യമാണ്. അതായത് ജസ്റ്റ് ഭയങ്കര ഫ്ലാറ്റ് ആയിട്ട് വേണം നമ്മൾ ടക്കിൻ ചെയ്യാൻ. ഉള്ളിലേക്ക് വെക്കുമ്പോണ്ടല്ലോ ചിലർ വെക്കുമ്പോൾ നമുക്ക് ഒരുപാട് വയറ് പോലെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള പോലെയൊക്കെ തോന്നും, അങ്ങനെയല്ല. അതായത് നമ്മൾ ടക്കിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ ജസ്റ്റ് നമ്മളിങ്ങനെ കണ്ടോ, ഒന്നിങ്ങനെ ഫ്ലാറ്റ് ആക്കി കൊടുക്കണം രണ്ട് സൈഡിലേക്കും. അപ്പോൾ പൊന്തി നിൽക്കില്ല, ഈ ചുളിഞ്ഞ് നിൽക്കുന്നതൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ലെവലായിട്ട് നിൽക്കും. ഇപ്പം ഇങ്ങനെ നീളത്തിലാണ് നിൽക്കണേ, കണ്ടോ, ഒട്ടും നമുക്ക് അങ്ങനെ ഒരു തടി തോന്നിക്കില്ല നമുക്ക്. അപ്പോൾ അടുത്തതാണ് ഇനി മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ ഇവിടെ ടക്കിൻ ചെയ്യണ പോലെ തന്നെ ഇവിടെ ടക്കിൻ ചെയ്യുമ്പോൾ കുറേ പേര് ഇങ്ങനെ വലിച്ചു വാരിയൊക്കെ ഇങ്ങനെ ചുരുട്ടി കൂട്ടിയൊക്കെ ടക്കിൻ ചെയ്യും, പക്ഷേ അത് പാടില്ല. അതിനും ഒരു ടെക്നിക്ക് കാണിച്ചു തരാം കേട്ടോ. ലൈക്ക് നമ്മൾ പിന്നിലേക്കുള്ള എക്സസ് ഇത്ര എക്സസ് ഉണ്ട്, അത് നമ്മൾ ഫുൾ കൊണ്ട് ഞാൻ കറങ്ങി നിൽക്കാം. സിന്ധു ചേച്ചി പ്രദർശനം വെക്കുകയാണോ? ഓക്കെ, ഇനി കാണിച്ചോളൂ, എൻ്റെ കൂടെ വരണ്ട. എനിക്ക് ഇത് ഇവിടെ നിന്നിട്ട് കുത്താൻ പറ്റില്ല, എനിക്ക് അപ്പുറത്ത് തന്നെ വരണം. എന്നാ ഞങ്ങൾ വീണ്ടും കറങ്ങി പ്രദർശനം വെക്കാം. ഓക്കെ, മോളങ്ങനെ എന്താ മതി, ഞാൻ കാണിച്ചെടുക്കാം. എന്ത് കണ്ട, ഇതെപ്പോഴും നമ്മൾ ഇവിടെ ഒന്നും അറ്റാച്ച് ചെയ്ത് വെക്കാൻ പാടില്ല. എന്താ വെച്ചാൽ അവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് മനസ്സിലാവും അവിടെ വെക്കണത്. അപ്പൊ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതൊക്കെ ചെയ്യണത് ഈ മുന്താണി വന്ന് കെടുക്കണ സ്ഥലത്ത് വേണം. അതായത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സാരിയൊക്കെ ചെയ്തതിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടെങ്കിൽ ഈ മുന്താണി വന്ന് കെടുക്കണ സ്ഥലത്ത് ചെയ്താൽ ആ മുന്താണി ഇവിടെ വന്ന് കെടുക്കുമ്പോൾ അതൊന്നും അറിയില്ല. അമ്പടി കള്ളി, നല്ല ടെക്നിക്കാണ്. അത് കൊള്ളാം. അപ്പൊ അത് അവിടെ അങ്ങനെ വെച്ചു. ഇനി ഞാൻ തിരിയട്ടെ, ഞെട്ടാൻ റെഡിയാണോ ഗൈസ്? ഞെട്ടിക്കാൻ ഞങ്ങൾ റെഡിയാണ്. എന്തെങ്കിലും കണ്ണടച്ചിരുന്നോളൂ കേട്ടോ, കണ്ണടച്ചിരുന്നോളൂ. തിരിയട്ടെ, അഞ്ചില് നല്ലൊരു മ്യൂസിക് ഇടണേ. അതങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, സിന്ധു ചേച്ചി ഒരു കാര്യമില്ല, സിന്ധു ചേച്ചി എത്ര കാര്യം വേണേലും പറഞ്ഞോളൂ, അത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കണം. ഇപ്പൊ എല്ലാം കൊടുത്തു കഴിയുമ്പോണ്ട ഒരു എണ്ണം ഇങ്ങനെ നിക്കണത്, ഇങ്ങനെ ഞാൻ കാണിച്ചു കൊടുക്കട്ടെ. അങ്ങനെ ചിലപ്പോ അങ്ങനെ നിക്കും. അപ്പൊ ജസ്റ്റ് നമ്മള് ഒരു കൈ വെക്ക, കണ്ട, ജസ്റ്റ് ഒരു കൈ വെച്ചിട്ട് അടുത്ത ടിപ്പാണ് ഈ ഇതിന്റെ അടിയിൽ കൂടെ ചേർത്ത് ഒരു പിന്നിട്ട് കൊടുക്കാം. സാരിയുടെ ഉള്ളിൽ കൂടെ നമ്മൾ കൈയിട്ടിട്ട് അണ്ടർസ്കേർട്ട് മലക്ക് നമ്മൾ പിൻ ചെയ്ത് കൊടുക്കാം. പിൻ ചെയ്ത്, ഓക്കെ. അപ്പൊ കണ്ട, ആ ഒരു നിന്നത് കാണാലോ.
പെർഫെക്റ്റ്. അപ്പൊ ഇപ്പൊ കണ്ടോ, അതായത് ഇവിടെയാണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ആ ഒരു ഷേപ്പ് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് ഷേപ്പ് വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സാരി ഡ്രേപ്പിംഗ് സാരി ഉടുക്കുന്ന രീതിയിൽ ഒരു വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതാണ് ഏറ്റവും ബെസ്റ്റ് വേ സാരി ഉടുക്കാൻ വേണ്ടിയിട്ട്. പലരും പല രീതിയായിരിക്കും കേട്ടോ, നിങ്ങളിപ്പോൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഞാനിങ്ങനെയല്ലല്ലോ ഉടുക്കുക എന്നിങ്ങനെ പലരും വിചാരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ സുന്ദിച്ചു എനിക്ക് സുന്ദിച്ചു ഇനിയും പരിപാടി ഉണ്ട്, സുന്ദിച്ചു ചേച്ചിക്ക് ഷേപ്പ് ചെയ്ത് മതിയായിട്ടില്ല. അപ്പം ഈ ഒരു ടെക്നിക്ക് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കും. ഇപ്പം ഇതെല്ലാം പെർഫെക്റ്റ് ആയി ഇവിടെ അതേ പെർഫെക്റ്റ് ഷേപ്പിലേക്ക് സന്ദർശിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അപ്പോ ഈ പോർഷൻ, പ്ലീറ്റിന്റെ പോർഷൻ ഒന്നും കൂടെ നമ്മൾ ഫ്രണ്ട് പോർഷൻ ലെയർ ചെയ്യാൻ പോവാ. എന്റെ ഇഷ്ടം സന്ദർശിച്ചിക്ക് അറിയാം, അതായത് ഇത്രയും ബ്രോഡ്നെസ് ഉള്ളവർക്ക് ഇങ്ങനെ വല്ലാണ്ട് പരത്തി പ്ലീറ്റ് എടുത്തു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ ഇപ്പൊ ഒരു കൊടയുടെ ടെക്നിക്ക് കാണിച്ചു കേട്ടോ, ഒന്ന് കൊടയൂ. അപ്പൊ കണ്ട എന്നിട്ട് ഇവിടുത്തെ പ്ലീറ്റ്സ് അയച്ചെടുത്തു കഴിഞ്ഞ് എപ്പോഴും നമ്മള് ഇങ്ങനെ വെക്കണം, അപ്പോഴാണ് നമ്മള് വണ്ണം കുറവ് പോലെ തോന്നാം. വരട്ടെ, ഇതും കൂടെ ശരിയാക്കാനുണ്ട്. അത് പറഞ്ഞത് മാത്രം. ചിലവർക്കുണ്ട് ഇങ്ങനെ വെക്കാൻ ഒരു ഇഷ്ടമുള്ളവരുണ്ട്. അങ്ങനെ വെക്കുമ്പോൾ നമ്മളുടെ ബോഡി വീണ്ടും വീതി കൂടുതലാവും, അപ്പം നമുക്ക് വണ്ണം കൂടുതൽ പോലെ തോന്നും. എപ്പോഴും നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വേണം ഈ ഫ്ലീറ്റ്സിനെ വെക്കാൻ, ലീൻ ലുക്ക് തോന്നാൻ, സ്ലിം ആയിട്ട് തോന്നാനുള്ള ടെക്നിക്കാണ്. നമ്മുടെ എല്ലാ ടെക്നിക്കും ഒരു കണ്ടുപിടിച്ചല്ലോ സുന്ദിച്ചു. ഒന്ന് കുറച്ച് കുറച്ച് നമുക്ക് കാണിക്കാണ്ടിരിക്കാം. അല്ല, നമുക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, എല്ലാം ട്രാൻസ്പെറന്റാ, സന്തോഷേ ഉള്ളൂ എല്ലാം കാണിച്ചു തരണേല്. പിന്നെ എന്നിട്ട് നല്ല എല്ലാം നമ്മൾ ചെയ്യുമ്പോൾ ടൈറ്റായിട്ട് വേണം ചെയ്യാൻ. അപ്പോ ഇനി ഫൈനൽ പിന്നുകുത്ത്. കാതുകുത്ത് മൂക്കുത്ത് കേട്ടിട്ടുണ്ട്, പിന്നുകുത്തലെന്ന് കേട്ടിട്ടില്ല അല്ലേ. ഇത്തിരി കുഞ്ഞുതരാം, കുഞ്ഞുതരാം, നല്ല കുട്ടി. ഓക്കെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് നോക്കണത് എന്താ അറിയോ, അവിടെ ഒരു കണ്ണാടി ഉണ്ട്, അപ്പൊ ഞാൻ ഒളിക്കണ്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കണതാണ്. അതാണ് എന്റെ ലുക്ക് ഇടയ്ക്ക് എന്റെ ലെഫ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പളേ ക്യാമറയുടെ പിന്നിലുള്ള ലിപ്സ് അലോൺസ പറയാ, നേരെ എന്നെ നോക്കിക്കൂടെ, ചങ്ങാതി നന്നായ കണ്ണാടി വേണ്ടത്, പക്ഷെ ചങ്ങാതി നീ ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ സെറ്റ് അല്ലേ ചേച്ചി, എന്നിട്ട് വേഗം വന്ന് അവനവനെടുത്ത എന്നെ പറ്റി അഭിപ്രായം പറയൂ. പിന്നെ എന്താ അഭിപ്രായം പറയാനുള്ളത്, സൂപ്പർ അല്ലേ കുട്ടി. മുഖം നോക്കണ്ട അഭിപ്രായം പറയുന്നു. ഓക്കെ, ഇനി നമ്മള് ഈ ഇതെല്ലാം വിടിയിപ്പിക്കുകയാണ് അല്ലേ. വെടിയിപ്പിച്ചു, വെടിയിപ്പിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് മുന്താണിനൊക്കെ നല്ല ഭംഗിയിൽ വെക്കാനായിട്ട് ഇവിടെ നമുക്കൊരു പിന്നിട്ട് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഒരു പിന്നിട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു പിന്നിട്ട് കൊടുത്തു, അപ്പൊ കണ്ട ഇത് മാത്രം ഇങ്ങനെ നിൽക്കുന്നുണ്ട, ഇത് മാത്രം എന്നിട്ട് ഈ പിന്നെ കാണും, അപ്പൊ അതൊരു ഭംഗി കുറവാകും. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ, അവിടെയും ഒരു ടിപ്പുണ്ട്, ഈ ബാക്കിലേക്ക് മറിച്ചിട്ട് ഇതിനെ മാറ്റിയിട്ട് ഇതിന്റെ അടിയിൽ ആദ്യം ഒരു പിന്നിടണത് ഇതിനെ മറച്ചിട്ട് ഇവിടെയാണ് ഇടണത്, ഇതും കൂടെ അറ്റാച്ച് ചെയ്തിട്ട്. അപ്പൊ ഇതിങ്ങനെ വിടർന്ന് നിൽക്കും, അപ്പൊ അതൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പൊ ഇതിനറ്റാച്ച് ചെയ്തിട്ട് ബാക്ക് തിരിച്ചിട്ട് ഒരെണ്ണം മാറ്റി ഇവിടെ ഒരു പിന്നിട്ട്. ശരി, അപ്പൊ കാണിച്ചുതരാം കണ്ട. അപ്പൊ അവിടെയും കാണില്ല, അപ്പുറത്തും കാണില്ല, ഇപ്പുറത്തും കാണില്ല. അടിപൊളി, കഴിഞ്ഞു സാരി ഉടുത്ത് കഴിഞ്ഞു. പോവാം ഗൈസ്, പോവാം. എനിക്ക് ഭയങ്കര വിഷമം, നല്ല സാരിയിലെ. ഞാനൊരു കാര്യം പറയട്ടെ, കുറച്ച് പരിപാടി വേറെ വരുന്നുണ്ട്, ഇപ്പൊ ഏതെങ്കിലും ഒരു പരിപാടിക്ക് ഞാൻ റിപ്പീറ്റ് ആയിട്ട് ഈ സാരി എടുക്കും അമ്മയുടെ അടുത്ത് ഒന്നും കൂടെ കെഞ്ചിയിട്ട്. അന്ന് നിങ്ങൾ ചോദിക്കരുത് അന്ന് യൂട്യൂബിൽ എടുത്ത സാരി അല്ലേ ചേച്ചി എന്ന്, പ്ലീസ് ഒന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കണേ. നിങ്ങൾ ഇവിടെ ഈ സാരി കണ്ടിട്ടേ ഇല്ല. അതന്നെ കണ്ടിട്ടേ, പക്ഷെ ഈ സാരി എത്ര വട്ടം എടുത്താലും എന്താ പറയാ, മതിയാവില്ല, അത്രയും നല്ല ഭംഗിയുള്ള സാരി. പക്ഷേ അമ്മ ഒരു തവണ മാത്രമേ എടുത്തിട്ടുള്ളൂ, അത് കഴിഞ്ഞ് ഇപ്പൊ എടുക്കുന്നത് അമ്മയുടെ ഈ പ്രിയപ്പെട്ട ഈ ചക്കര ചിന്തി കിട്ടി. അമ്മ പറഞ്ഞ ചക്കരയിൽ ഉറും ഭരിക്കുന്നു. അത് ഉടുപ്പിക്കാനുള്ള ഭാഗ്യവും ഈ ചിന്നുകുട്ടിയുടെ ചേച്ചിക്കുട്ടി. അപ്പം ഇതാണ് ഈസി ആയിട്ട് സാരി ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്ക് കേട്ടോ. ഇത് നിങ്ങൾ കുറച്ചധികം തവണ ജസ്റ്റ് കണ്ടു കഴിഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ബാക്കിയുള്ള എന്താ പറയുക, സാരി ഡ്രേപ്പിങ്ങിൽ നിന്ന് വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ പ്ലീറ്റ് എടുക്കുന്ന രീതി, ഇവിടെ ടൈറ്റ് ചെയ്ത് പിൻ ചെയ്യണ ആ ഒരു രീതി, ബാക്കിലെ ഒരു ടക്കിൻ, അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് ഇത് കണ്ടോ, ഇത് നമ്മൾ എപ്പോഴും ഇങ്ങനെ വലിച്ച് 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 താഴേക്ക് ഇങ്ങനെ വലിച്ചിട്ടാലേ ഈ ഒരു ഷേപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അണ്ടർസ്കേർട്ടിലേക്ക് നമ്മൾ ഇവിടെ നിന്ന് വലിച്ചിട്ട് ഇവിടെ താഴെ നിന്ന് ഒരു പിന്നും ചെയ്യണം, എന്നാലാണ് നമുക്കിവിടെ ഈ ഷേപ്പിൽ നിൽക്കുള്ളൂ. തറ
അതെന്തിനാ പറയാണ്ടിരിക്കണേ? അത് ഉറക്കെ പറഞ്ഞൂടെ. ബ്യൂട്ടീഷ്യനൊക്കെ ഉണ്ടായിരുന്നു അമ്മയ്ക്കന്ന്. അല്ല, ഇത് ഞാൻ നമ്മളുടെ ആരായിരുന്നു? നല്ല ഭംഗിയിലെ കുളിപ്പിച്ചിട്ടുണ്ട്. 32 വർഷത്തെ ബ്യൂട്ടീഷ്യൻ ആരാന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിയോ? അമ്മയുടെ അടുത്ത് പോയി ചോദിക്കേണ്ടി വരും. അതല്ല ഞാൻ ആലോചിക്കുന്നത്, ഇത്ര ഭംഗിയിൽ അവര് ഉടുപ്പിച്ച് കൊടുത്തിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടി. ഒരു കാര്യം ചെയ്യേ, ശ്യാമേ, ശ്യാമ അവിടെ ക്യാമറ പിടിച്ചോണ്ടിരിക്കുക. ഇതൊക്കെ പറഞ്ഞിട്ടില്ലെങ്കിൽ താലി കെട്ടില്ല, വെറുതെ വിടും. അതെ, ഞങ്ങളൊന്ന് തപ്പട്ടെ കേട്ടോ. അമ്മയുടെ അച്ഛന്റെയും കല്യാണ ഫോട്ടോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ നമുക്ക്. അപ്പൊ സിന്ധിച്ചിട്ട് കുറച്ച് ഡൗട്ട്, അന്ന് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നോ? അന്ന് അമ്മ ഏതൊക്കെ മാലയാണ് ഇട്ടിരുന്നത്? അമ്മയുടെ ടോൺ ഏതായിരുന്നു? ഇനി ലാക്മി ആണോ മാക്ക് ആണോ എന്നൊന്നും ചോദിച്ചേക്കരുത്, ഫൗണ്ടേഷൻ. അപ്പൊ എന്തായാലും അമ്മയുടെ കല്യാണ ഫോട്ടോസ്, അമ്മയുടെ അച്ഛന്റെയും കല്യാണ ഫോട്ടോസും കൂടെ അറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കാം. അറിഞ്ഞൂടെ എനിക്ക് ഇതില് ഇത്ര നന്നായിട്ട് അവര് അതിൽ ഉടുത്തുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. എന്നിട്ട് കണ്ടിട്ട് കമന്റ് ചെയ്യണേ ഗൈസ്. ചിലപ്പോ അതിനേക്കാൾ നന്നായി മോളെ ഇനി കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കും, ഞാൻ ഇപ്പൊ ചേച്ചി ഇപ്പൊ വരും. അപ്പൊ ഇത് നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് തോന്നുമ്പോണ്ടല്ലോ, ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ആയിരിക്കും നമ്മളൊരു ഫംഗ്ഷനും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോ. അപ്പം ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയണത്. അപ്പം എനിക്ക് ഈ ഒരു പെയറിങ് സത്യത്തിൽ ഇങ്ങനെ ഇത്രയും ഇതാവും നമ്മൾ വിചാരിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനെ പെയറിങ് ഇത് ഇത്രയും കൂടെ വേറൊരു രീതിയിൽ നിങ്ങൾക്ക് തോന്നണം. കുറച്ചും കൂടെ ഇൻഡോ വെസ്റ്റേണിൽ വെസ്റ്റേൺ എലമെൻറ്റ് കൂടുതൽ കിടക്കണമെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. സീ ഹൗ ഫേസിൽ ചിരിക്കാൻ പാടില്ല, ഒരു ബോൾഡ് ലുക്കും കൂടെ വരുത്താം. ഭയങ്കര ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയില്ലേ, പെരുകെ ഇത്തിരി പൊക്കണം, കണ്ണിങ്ങനെ നോക്കണം. ആൻറ്റി ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ചുണ്ട് ഇങ്ങനെ വെക്കണം. അപ്പൊ ചുണ്ടൊക്കെ അങ്ങനെയൊക്കെ വെച്ചോ. ഇനി നമുക്ക് ഒരു മുല്ലപ്പൂവും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി കൂടെ ഭംഗിയുണ്ടാവും. ശരി, അപ്പൊ മുല്ലപ്പൂ വെക്കാം. സോറി ഗൈസ്, ചിലപ്പോൾ 10 മിനിറ്റിലും കൂടുതൽ ടേപ്പ് ഇത്തിരി വലിയാൻ സാധ്യത ഇതാണ്. ഞങ്ങൾ വരുന്ന വഴിക്ക് 2-3 പൂക്കടയിൽ പൂവ് ചോദിച്ചു, പക്ഷേ ഒറിജിനൽ മുല്ലപ്പൂ കിട്ടിയില്ല. സോ അതുകൊണ്ട് പ്ലാസ്റ്റിക് പൂ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇല്ല, അതൊന്നും അറിയില്ല കുട്ടിയത് പറയണമെന്നില്ല. നമ്മുടെ ഓഡിയൻസിന് ഇടയിൽ നമ്മൾ ട്രാൻസ്പെറന്റ് ആയിരിക്കണം സുന്ദ ചേച്ചി, ഒരു കള്ളത്തരവും നമ്മൾ ചെയ്യാൻ പാടില്ല. ഓ, എന്നാ പിന്നെ ശരി. നറുമുഖയേ നറുമുഖയേ, നീ ഒരു നാഴികനില്ലായി സിംഗനി പൂരിയവായി തിരന്ന് നീ ഒരു തിരുമൊഴി സൊല്ലായി അത്രയ തിങ്കലം നിലവിൽ നെറ്റിത്തരണ നീർവടിയ ഒറ്റപ്പൊയ്കയാടിയവൾ ബിന്ദു ഉണ്ണികൃഷ്ണനെ ഒന്ന് നമ്മള് വീഡിയോ കോൾ ചെയ്യാൻ പോവാം കേട്ടോ. അമ്മ ഇവിടെ ഇല്ല, അമ്മ വീട്ടിലാ. ആ ഹലോ, ഹലോ, ഹൗ ആർ യു? ഹായ് അമ്മേ, 32 വർഷം മുമ്പത്തെ അമ്മയായിട്ട് തോന്നുന്നുണ്ടോ? അമ്മയല്ല, ബിന്ദു ആയിട്ട് തോന്നുന്നുണ്ടോ? ആ അമ്മയുടെ കല്യാണ സാരി അത്. സുഖാണോ അമ്മ? എങ്ങനെയുണ്ട്? സിന്ധു ചേച്ചിക്ക് ഭയങ്കര ഒരു ഡൗട്ട് ഉണ്ട് കേട്ടോ. അന്നത്തെ കാലത്ത് അമ്മ ബ്യൂട്ടി പാർലറിൽ പോയിരുന്നോ, മേക്കപ്പ് ചെയ്തിരുന്നോ? അതെ, ഞാൻ ചോദിക്കണേ ബിന്ദു, ഇതുപോലെ അവര് ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ടായിരുന്നോ? ഇതിനേക്കാളും നല്ല ഭംഗിയിൽ ഉടുപ്പിച്ചിട്ടാണെന്നോ പറഞ്ഞ മതി. അയ്യോ, തള്ളി തള്ളി കൊടുത്തേക്കണ മോളായതുകൊണ്ട് അമ്മയ്ക്ക് എന്നെ ഇഷ്ടപ്പെട്ടെ. എന്തായാലും ഫുള്ള് കാണിച്ചു കേട്ടോ. സന്തോഷം സന്തോഷം. ഞാൻ ഫുള്ള് കാണിച്ചുതരാം അമ്മയ്ക്ക്, കാരണം 32 വർഷങ്ങൾക്ക് ശേഷം അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രിബ്യൂട്ടാണ് അമ്മ. അമ്മയ്ക്ക് ഞാൻ ഒന്ന് കാണിച്ചു തരാം. എന്താ മലർന്ന് കിടക്കാനുള്ള ആലസ്യം? നീല ബ്ലൗസ് അമ്മയുടെ ഉണ്ടോ? അതെനിക്ക് പക്ഷേ ഇതൊരു പ്രത്യേക ഭംഗിയില്ലേ ബിന്ദു? ഇതിനൊരു പ്രത്യേക ഭംഗിയില്ലേ ബിന്ദു? ഞങ്ങൾ തിരി കഴിഞ്ഞിട്ട് വരെ. ശരി, ബൈ.
വീട്ടിലുണ്ടല്ലോ പാപ്പും പൂപ്പയും ഒക്കെ ഉള്ള കാരണം നമുക്ക് വീട്ടിലെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അതും സാരിയും കൂടി ആകുമ്പോൾ സാരിയുടെ മുകളിൽ ചടുക്കേറുന്നു മറിഞ്ഞേറുന്നത് വരെ ഞങ്ങളിപ്പോൾ വീട്ടിലല്ല ഉള്ളത്. അപ്പോൾ അതാണ് അമ്മ നിങ്ങൾ എപ്പോഴാണ് വരണേതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി സാരി ഉടുത്തിട്ടുള്ള വോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. ഇരിക്കണ സമയത്താണെങ്കിലും ചേറില്ലല്ലോ. ഓക്കെ, ഞാൻ സാങ്കല്പിക കസാരയിൽ ഞാൻ ഇരുന്ന് കാണിക്കാം. നമ്മളെപ്പോഴും പ്ലീറ്റ് എടുത്തിട്ടുള്ള സാരിയിലാണ് നമ്മൾ ഇരിക്കണേന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ചെയറിൽ ഇരിക്കുന്ന സമയത്ത് ഈ പോർഷനിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് പിടിക്കണം ഈ പോർഷനിൽ. എന്നിട്ട് വേണം നമ്മൾ ഇങ്ങനെ ഇരിക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ എടുത്ത പ്ലീറ്റിൻ്റെ ഭംഗി മൊത്തം പോവും. എന്നിട്ട് അതിങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഒരു പൊള്ളപ്പ് പോലെ വരും. സോ എപ്പോഴും നമ്മൾ ഇരിക്കുമ്പോൾ ഹോൾഡ് യുവർ ഹാൻഡ് ലൈക്ക് ദിസ് ആൻഡ് ഇങ്ങനെ വേണം ഏത് ഫംഗ്ഷന് പോകുമ്പോഴും നമ്മൾ ഫസ്റ്റ് ഒന്ന് ഇരിക്കാൻ. അപ്പോൾ പിന്നെ അതിങ്ങനെ ടൈറ്റായിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നോളൂ. കണ്ടോ ഷേ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു തരണേന്നാ. പിന്നെ നടക്കുമ്പോൾ തന്നെ ഇത് നല്ല ടൈറ്റായിട്ടല്ലേ നമ്മൾ എന്താ പറയുക ഉടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് വോക്കിന് ജസ്റ്റ് കാലൊന്ന് ഫ്ലെക്സിബിൾ ആക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ഞാൻ ഒന്നുകൂടെ ആറ്റിറ്റ്യൂഡ് ഇട്ട് നടക്കേ ഇങ്ങനെ. അത്രയൊക്കെയുള്ളൂ കാര്യങ്ങൾ. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സിന്ധു ചേച്ചി താങ്ക് യു സോ മച്ച്. അപ്പം എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് താഴെ ഇട്ടാൽ മതി. അപ്പം ഞങ്ങൾ വന്നിട്ട് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇന്ന് സിന്ധു ചേച്ചി എന്നെ പറയണം ലക്ഷ്മി നക്ഷത്ര ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലാണ് ടാസ്ക്. മേക്കപ്പ് ചെയ്യാനും സാരി ഉടുക്കാനും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ തന്നെ സ്പോട്ടിൽ ഇതുപോലെ പറഞ്ഞുതരും. എന്നാലും ഒന്ന് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. ചിന്നുമോളുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ചിന്നുമോളുടെ എന്ന് പറഞ്ഞ ആൾക്കാർ ചിന്നുമോൾ യൂട്യൂബ് ചാനൽ നോക്കി പോകും. ലക്ഷ്മി നക്ഷത്ര ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മണ്ണടിക്കും വേണം. ഓക്കേ താങ്ക് യു. അപ്പം എല്ലാവരോടും പറയാനുള്ള ഇത്രമാത്രമേ ഉള്ളൂ. ഈ ഓഫീസിലൊക്കെ പോകുന്നവർ, സാരി കൊടുത്ത് പോണവർ, അതുപോലെ തന്നെ ബിഗിനേഴ്സ് ചില കോളേജുകളിൽ ഇപ്പം ടീച്ചർ ട്രെയിനിങ്സ് ഒക്കെ ഉണ്ടാവില്ലേ ടി ടി സി ഒക്കെ ചെയ്യണവർ, അവർക്കൊക്കെ സത്യം പറഞ്ഞാൽ ഡെയിലി സാരിയെ കൊടുക്കുമ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കും. ലേറ്റ് ആവും, തലേന്ന് പ്ലീറ്റ് എടുത്ത് വെക്കണം. സോ ഇങ്ങനത്തെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഭയങ്കര ഈസി ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. സോ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഞാനും ഭയങ്കര ഹാപ്പിയാണ്, അമ്മ അതിനേക്കാൾ ഹാപ്പിയാണ്. അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാ. ഇഷ്ടമായെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കുക. കാരണം ചേട്ടന്മാരെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല തിരിച്ചറിവുകളായിരിക്കും ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ഈ അലറുമല്ലോ ചേച്ചിമാരെ എന്താ ഓൺ ടൈമിന് ഇറങ്ങാത്തതെന്ന് ചോദിച്ചിട്ട്. ഒരു സാരി എടുക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ലോ അല്ലേ? നല്ല പണിയുണ്ട്. അപ്പം ചേട്ടന്മാർക്കും പല തിരിച്ചറിവുകളായിട്ടുണ്ടാവും. എന്തായാലും ചേച്ചിമാർക്ക് ഇന്നത്തെ വീഡിയോ, അനീത്തി കുട്ടികൾക്ക് ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. തൽക്കാലം മൈൻഡ് അപ്പ് ചെയ്യണു. ആൻഡ് വലിയൊരു താങ്ക്സ് അമ്മയ്ക്കും എൻ്റെ അമ്മൂമ്മയ്ക്കും. കാരണം അമ്മ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഈ ഒരു എപ്പിസോഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നല്ലോ. ആൻഡ് അമ്മൂമ്മ അന്ധകാലം അത്ര ഫോർവേഡ് ആയിരുന്നു നമ്മുടെ രാജു. അപ്പോൾ രാജുക്കുട്ടിയാണല്ലോ അമ്മയ്ക്ക് സാരി എടുത്തു കൊടുത്തത് അല്ലേ? അപ്പം 32 ഇയേഴ്സ് മുമ്പ് ജയലക്ഷ്മിന്ന് അമ്മയുടെ കല്യാണത്തിന് വേണ്ടി വാങ്ങിയ സാരിയാണെന്ന് ഞാൻ എടുത്തിട്ടില്ലേ. സോ ഹാപ്പി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മളോട് മൈൻഡ് അപ്പ് ചെയ്യാണ്. ലവ് യു തിരുമകനെ. നീ ഒരു നാഴികയായി പാരായ് പിന്നിര പുറവിയിൽ വന്നവൻ.